Hello, welcome back to my channel. Now, in this video, kids in the prayer dress. Now, we will stitch it. 8 to 12 age, we will stitch it. 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 Material and Namaka kit another, but Namaka Avishula the Muppa the injun width. Okay, in Namaka back piece 65 inches, front piece 50 inches on Namaka cut tied the kind of leather. Padi Namako monometer and fabric at come and shesham back piece and front piece separate it cut tied. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ദേ ഇതുപോലെ ഒന്ന് നിവർത്തി ഇട്ട് കൊടുക്കാം അതിനു ശേഷം 10 ഇഞ്ചസ് ദേ ഇതുപോലെ ഒന്ന് മടക്കി നിവർത്തി നീറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കാം വളയ ചരിയ ഒന്നും ചെയ്യരുത് നീറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കാം അതിനു ശേഷം നമുക്ക് 10 ഇഞ്ചസ് കട്ട് ചെയ്ത് എടുക്കാം ഞാനിപ്പോൾ എടുത്തേക്കുന്ന മെറ്റീരിയൽ 40 ഇഞ്ച് വിഡ്ത്ത് ഉള്ളതാണ് അപ്പോൾ നമ്മൾ 10 ഇഞ്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 30 inches ആണ് വരുന്നത് അപ്പോൾ കിഡ്സിന് നമുക്ക് 30 inches ആണ് വേണ്ടത് ട്ടോ നല്ല ഹൈറ്റ് ഉള്ള കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ലെങ്ത് നമുക്ക് കുറച്ച് കൂട്ടി കൊടുത്താൽ മാത്രം മതി ഞാൻ ഇപ്പോ 8 to 15 വരെയുള്ള ഏജ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ട്ടോ ഇത് പറയുന്നത് നമ്മൾ നേരത്തെ ഫ്രണ്ട് പീസും ബാക്ക് പീസും കട്ട് ചെയ്തായിരുന്നു അപ്പം ഫ്രണ്ട് പീസിൽ 50 inches ഇല്ല അതിൽ 10 inches നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയില്ലായിരുന്നു ആ കട്ട് ചെയ്ത പീസ് ആണ് നമ്മൾ എടുക്കാനുള്ളത് അതിനു ശേഷം 16 ഇഞ്ച് വിട്ടുള്ള രണ്ട് പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം നമുക്ക് സ്ലീവിന് വേണ്ടിയിട്ടാണ് അപ്പോൾ 16 ഇഞ്ച് വിട്ടും ലെങ്ത് ഇതിൽ വരുന്നത് 10 ഇഞ്ച് ആണല്ലോ നമുക്ക് വേണ്ടത് 15 ഇഞ്ചസ് ആണ് അപ്പോൾ നമ്മൾ ജോയിൻ ചെയ്യേണ്ടി വരും അപ്പോൾ 16 ഇഞ്ച് വിട്ടുള്ള രണ്ട് പീസ് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ബാക്കി വരുന്ന പീസ് 10 ഇഞ്ച് ആണല്ലോ അതിനെ നമുക്ക് രണ്ടായിട്ട് കട്ട് ചെയ്താൽ ഇതിനെ ജോയിൻ ചെയ്യാനുള്ള പീസ് നമുക്ക് കിട്ടും അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇനി നമുക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ ഫസ്റ്റ് നമ്മൾ ബാക്ക് പീസാണ് ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യുന്നത് ബാക്ക് പീസ് ഇതുപോലെ നിവർത്തി വയ്ക്കാം അതിനുശേഷം ഇതിന് രണ്ടറ്റം ഉണ്ടല്ലോ അതിൽ ഒരറ്റം ഇതുപോലെ ഒന്ന് മടക്കി അടിച്ചു കൊടുക്കാം നമ്മൾ ഫുള്ളായിട്ടും മടക്കി അടിച്ചെടുക്കാം നമ്മൾ ബാക്ക് പീസിലാണ് ചെയ്യുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അതിനുശേഷം ഇതുപോലെ രണ്ടായിട്ട് മടക്കി കൊടുക്കാം മടക്കിയതിന് ശേഷം നമ്മുടെ ഫേസിൻ്റെ ലെങ്ത് എത്രയാണെന്ന് നോക്കണം കിഡ്സിന് സാധാരണ 10 inches ആണ് എടുക്കാറ് അപ്പോൾ നമ്മുടെ കിഡ്സിൻ്റെ ലെങ്ത് ഫേസ് ലെങ്ത് എത്രയാണെന്ന് നോക്കിയിട്ട് അത് നമുക്കവിടെ എടുത്തു കൊടുക്കാം ഒരു നോർമലി 10 inches എടുത്താൽ മതിയാകും അതിനുശേഷം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ചെറുതായിട്ട് ഒന്ന് ടാക്ക് ചെയ്ത് കൊടുക്കാം ടാക്ക് ചെയ്തതിന് ശേഷം അവിടെ കുത്തി നിർത്തിയിട്ട് താഴേക്ക് നമുക്ക് അടിച്ചു കൊടുക്കാം നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നീറ്റായിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം എപ്പോഴും നമ്മുടെ ബാക്കി വരുന്ന ത്രെഡൊക്കെ ഇതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇതിന് ശേഷം നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ബാക്ക് പീസ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ട് പീസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അതിനായിട്ട് ഇതാ ഫ്രണ്ട് പീസ് ഇതുപോലെ എടുത്തിട്ട് രണ്ടായിട്ട് മടക്കാം അതിന് സെൻറ്റർ പോർഷൻ ചെറുതായിട്ടൊന്ന് നോച്ചസ് ഇട്ട് കൊടുക്കാം നമുക്ക് നമ്മുടെ ക്ലോത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ഇതുപോലെ രണ്ടായിട്ട് നല്ല വശവും കൂടി ചേർത്ത് വയ്ക്കാം അതിനുശേഷം അതുപോലെ ഒന്ന് മറച്ചിട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിൻ്റെ സെൻറ്റർ പോർഷൻ കറക്റ്റായിട്ട് പിടിച്ചതിന് ശേഷം രണ്ട് സൈഡിലേക്കും സെൻറ്റർ പോർഷനിൽ നിന്ന് രണ്ട് സൈഡിലേക്കും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഓവർലാക്ക് ഉള്ളവർ ഓവർലാക്ക് ചെയ്യാം എൻ്റെ കയ്യിലിപ്പോൾ ഓവർലാക്ക് ഇല്ലാത്തത് കൊണ്ട് ഇതുപോലെ ഒരു മടക്ക് മടക്കിയിട്ട് അടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ എഡ്ജസ്സൊക്കെ നല്ല നീറ്റായിട്ടിരിക്കും അപ്പോൾ ഈ ക്രേപ്പിനൊരു പ്രത്യേകത ഉണ്ട് ഇതിൻ്റെ ത്രെഡൊക്കെ ഇളവി വരും അത് ശ്രദ്ധിക്കാം ഇനി നമുക്ക് സ്ലീവ് ചെയ്യുന്ന നോക്കാം വിഡ്ത്ത് നമ്മൾ 16 inches എടുത്തായിരുന്നു സ്ലീവ് ലെങ്ത് ഇപ്പോൾ 10 inches അല്ലേ ഉള്ളൂ ഇനി നമുക്ക് ആ നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബാക്കി പീസ് നമുക്കിതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അതിനായിട്ട് ഇതുപോലെ സെൻറ്റർ പോർഷൻ നമുക്ക് നോച്ചസ് ഇട്ട് കൊടുക്കണം അതിനുശേഷം അത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത പീസ് ഇതുപോലെ വെച്ചിട്ട് ജോയിൻ ചെയ്തെടുക്കണം ജോയിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ഞാൻ നേരത്തെ ചെയ്ത പോലെ ഉള്ളിലേക്ക് മടക്കി അടിക്കണം ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് ഇടയ്ക്ക് പിരിന്ന് വരും അതുകൊണ്ട് നമ്മളത് ശ്രദ്ധിക്കണം കേട്ടോ
അപ്പോൾ നമ്മുടെ രണ്ട് സ്ലീവും ദാ ഇതുപോലെ മടക്കി അടിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ രണ്ട് സ്ലീവും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മുടെ സ്ലീവിലെ ബോട്ടം പോയിൻ്റില്ലേ, ആ എൻഡ് നമുക്ക് ദാ ഇതുപോലെ അര ഇഞ്ച് വെച്ചിട്ട് മടക്കി കൊടുക്കാം. ഉള്ളിലേക്ക് മടക്കി എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം, നമുക്ക് ഇലാസ്റ്റിക് വെക്കാനായിട്ടാണ്. അതിനുശേഷം സ്ലീവ് ബോട്ടം റൗണ്ട് നമുക്ക് 6.5 അല്ലെങ്കിൽ 6 കിഡ്സിന് അത്ര മതിയാകും. അപ്പോൾ നമുക്കിത് 8 ഇഞ്ചസ് ഇല്ലേ, അപ്പോൾ നമുക്കിത് കുറച്ച് പോർഷൻ ദാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം, ഒന്ന് ഷേപ്പാക്കി കൊടുക്കാം. അപ്പോൾ രണ്ട് സ്ലീവും ഇതുപോലെ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഇലാസ്റ്റിക് വയ്ക്കണം. ഇലാസ്റ്റിക് ഞാനിവിടെ 6 ഇഞ്ചിൻ്റെ 2 ഇലാസ്റ്റിക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പിന്നെ യൂസ് ചെയ്തിട്ട് രണ്ട് സ്ലീവിലും ഇലാസ്റ്റിക് വയ്ക്കണം. അപ്പോൾ ഇലാസ്റ്റിക് വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കാം, ഇതുപോലെ ഇലാസ്റ്റിക് ഉള്ളിലേക്ക് കയറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഫസ്റ്റ് ഒന്ന് ഇലാസ്റ്റിക് വെച്ച് കൊടുത്തതിന് ശേഷം രണ്ട് സൈഡിലും ഓരോ സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇലാസ്റ്റിക് ഊരിപ്പോരും. അപ്പം അത് ശ്രദ്ധിക്കണം കേട്ടോ. രണ്ട് സൈഡിലും പിന്നെ റിമൂവ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇനി നമ്മുടെ പ്രയർ ഡ്രസ്സിൽ നമ്മുടെ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ടിൻ്റെ സെൻറ്റർ പോർഷൻ ദാ ഇതുപോലെ പിടിച്ചു കൊടുക്കാം. അതിനുശേഷം ഒന്ന് ടാക്ക് ചെയ്തിട്ട് ശേഷം നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഓവർലോക്ക് മെഷീൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ എൻഡ് ഒന്ന് മടക്കി അടിക്കണം. ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ച പോലെ ഇതിൻ്റെ എൻഡ് നമുക്ക് മടക്കി അടിച്ചു കൊടുക്കാം. അപ്പോൾ രണ്ട് സ്ലീവും ഇതുപോലെ അറ്റാച്ച് ചെയ്തതിന് ശേഷം ഇതിൻ്റെ എൻഡ് മടക്കി അടിക്കാം. നമുക്ക് സ്ലീവിൻ്റെ എൻഡ് മുതൽ ബോട്ടം പോർഷൻ വരെ ഫുള്ളായിട്ട് അടിച്ചെടുക്കണം. അതിനുശേഷം ഓവർലാക്ക് ചെയ്തെടുക്കണം, അകത്തേക്ക് മടക്കി അടിച്ചു കൊടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് ബോട്ടം പോർഷനും മടക്കി അടിക്കാം. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് ഏകദേശം കഴിഞ്ഞു. ഇനി നമുക്ക് ഹെഡ് ബാൻഡാണ് വേണ്ടത്. 20 ഇഞ്ചസ് ലെങ്തും 2 ഇഞ്ച് വിഡ്ത്തും ഉള്ള ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ജോയിൻ ചെയ്ത് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഇനി നമുക്ക് 10 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് വേണം, അതും നമ്മൾ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ പീസ് നമുക്ക് ഇതുപോലെ ഉള്ളിലേക്ക് മടക്കിയിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റിച്ചൊന്നും പുറത്ത് വരില്ലല്ലോ, എഡ്ജസ് ഒന്നും പുറത്ത് വരത്തില്ല. അപ്പോൾ നമ്മളിതുപോലെ കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം ഇലാസ്റ്റിക് പിൻവെച്ചിട്ട് ഇതുപോലെ ഒന്ന് കോർത്തെടുക്കണം. അപ്പോൾ ഞാൻ നേരത്തെ സ്ലീവിൽ കാണിച്ച പോലെ ഇതിൻ്റെ എൻഡ് വളരെയധികം സൂക്ഷ്മതയോടെ ചെയ്യാം. അതിനുശേഷം ദാ ഇതുപോലെ ഇലാസ്റ്റിക് 1/2 ഇഞ്ച് അകത്തേക്ക് ആക്കിയതിന് ശേഷം നമുക്കൊരു മടക്ക് കൊടുക്കാം. മടക്കിയതിന് ശേഷം ദാ ഇവിടെ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇളവി പോവാതെ സ്റ്റിച്ച് ചെയ്യണം. ഇലാസ്റ്റിക്കോട് കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇലാസ്റ്റിക് അവിടെ നിന്ന് ഇളകിപ്പോരും. അപ്പോൾ രണ്ട് സൈഡും ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി നമ്മുടെ പ്രയർ ഡ്രസ്സ് എടുക്കാം. അതിനുശേഷം മുകളിൽ നിന്ന് താഴേക്ക് 4 ഇഞ്ചസ് ദാ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. രണ്ട് സൈഡിലും മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മുടെ ഹെഡ് ബാൻഡ് നമ്മൾ അടിച്ചു വെച്ചായിരുന്നല്ലോ, അതിനി നമുക്ക് ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ദാ ഇതുപോലെ പുറകിലേക്ക് വെച്ചിട്ട് വേണം നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോഴത്തേക്കും നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ജിൽബാബ്, കിഡ്സിൻ്റെ ജിൽബാബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ടും സിമ്പിളായിട്ടും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ബിസിനസ്സൊക്കെ തുടങ്ങാൻ ആഗ്രഹമുള്ളവർക്ക് വളരെയധികം നല്ലതാണ്. അപ്പോൾ ഞാനിത് സെയിൽ ചെയ്യുന്നുണ്ട്. ഇതെൻ്റെ ഒരു കസ്റ്റമറിന് വേണ്ടിയിട്ട് ചെയ്തതാണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ടും വരാം. അതുവരേക്കും ബൈ ബൈ.